റിയൽ എസ്റ്റേറ്റ് പരമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ആരോട് രാഷ്ട്രീയം പറയാറില്ല. അത് നമ്മുടെ ഭാഗമല്ല. രാഷ്ട്രീയം അതേ സമയത്ത് നമ്മളോട് മറ്റു എതിരാളി രാഷ്ട്രീയക്കാരെ ഞങ്ങളോട് രാഷ്ട്രീയം കളിക്കുകയാണെങ്കിൽ അവരെ മുന്നിൽ മാത്രമേ ഞങ്ങൾ രാഷ്ട്രീയം പറയാറുള്ളൂ. സാധാരണക്കാർക്ക് എന്ത് രാഷ്ട്രീയം? അവരെ സംബന്ധിച്ച് അവരെ വീട്, അവരെ കിണർ, അവരെ വഴി, അവർക്ക് ആട് വേണം, പിന്നെ ഒഴി വേണം, ഇതൊക്കെയാണ് ഇവരെ രാഷ്ട്രീയം. അതിനുവേണ്ടി സഹായം ഞങ്ങൾ ചെയ്യും. പിന്നെ രാഷ്ട്രീയ തിമിരല്ല ആൾക്കാർ ഞങ്ങളോട് രാഷ്ട്രീയം കാണിക്കുകയാണെങ്കിൽ തിരിച്ചും അതേ നാണയത്തിൽ ഞങ്ങൾ രാഷ്ട്രീയം കളിച്ചിട്ടുണ്ട്, കളിക്കാനും അറിയും, ചെയ്തിട്ടുമുണ്ട്. പണി ഇങ്ങോട്ട് തന്നവർക്ക് അങ്ങോട്ട് കൊടുത്തിട്ടുമുണ്ട്. ഇടിപ്പക്ക ഇപ്പൊ വീടിന്റെ ലൈവ് അത് ഭംഗിയായിട്ട് നമ്മൾ ചെയ്തു. പിന്നെ ഉറപ്പല്ലേ. പക്ഷെ ഈ വീട് പരിസരല്ലേ നോക്കി, ഞങ്ങൾ നമ്മുടെ ബാക്കിൽ കാണുന്ന എല്ലാം പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണിത്. അത് കാളിയാവുന്ന 2.5 കിലോമീറ്റർ ഓടും. മെയിൻ റോഡിൽ നിന്ന് കാളിയ വണ്ടൂർ റോട്ടിൽ നിന്ന് 2 കിലോമീറ്റർ. അതേമാതിരി ഈ മെയിൻ റോഡിൽ നിന്ന് തന്നെ പാണ്ടിക്കാട്ടിക്ക് 7 കിലോമീറ്റർ ഓടും. അല്ല, തുവൂർക്ക് 7 കിലോമീറ്റർ, പാണ്ടിക്കാട്ടിക്ക് 17 കിലോമീറ്റർ. അപ്പൊ എല്ലാ നിലക്കും മുടിഞ്ഞ സൗകര്യമുള്ള സ്ഥലമാണ്. സ്കൂൾക്ക് 300 മീറ്റർ ഉള്ളു. മദ്രസ സ്കൂൾ പള്ളി വന്ന് കൂക്കിയാക്കി, പള്ളി കൂക്കിയാക്കും. അതേമാതിരി അമ്പലമുണ്ട്, അമ്പലങ്ങൾക്ക് മാങ്ങ, ആർക്കും മാങ്ങപ്പള്ളി. അതെ, എല്ലാ മുടിഞ്ഞ സൗകര്യങ്ങളോട് കൂടിയൊരു വസ്തുവാണ്. പിന്നെ ഈ ലൈവ് ഷെയർ ചെയ്യുന്നവർക്ക് പ്രത്യേക പ്രോത്സാഹന സമ്മേളനം പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനും അത് നമ്പറും കാര്യമൊക്കെ എഴുതി ഇതില് ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ, ഇവര് ഷെയർ ചെയ്യും, ചില ആൾക്കാർ ഷെയർ ചെയ്യും, പാത്രങ്ങൾ നമ്പർ ചെയ്തില്ല. പക്ഷെ നമ്പർ ചെയ്താൽ കുറച്ചാൾക്കാർ ഷെയർ ചെയ്യൂല, ഓല് നമ്പർ ചെയ്യും. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നാർക്കെടുപ്പിൽ 58 ആൾക്കാരെ തെരഞ്ഞെടുത്ത്, ഇങ്ങോട്ട് വരെ 10 ആൾക്കാർക്ക് ഓല് ഷെയർ ചെയ്യാതെ നമ്പർ ചെയ്തു. ഞാൻ അവരോട് അതിന്റെ സ്ക്രീൻഷോട്ട് ചോദിച്ചിട്ട് പാക്കാം. അപ്പൊ ഓലടുത്ത് ഇല്ല. അപ്പൊ ഓർക്ക് നമുക്ക് സമ്മാനം കൊടുക്കാൻ പറ്റില്ല. ഷെയർ ചെയ്യണമെങ്കിൽ നമ്മുടെ സമ്മാനം കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ മുകളിലേക്ക് പോകുന്നല്ല, നമ്മള് മനസ്സിലായി. 7 പ്രോപ്പർട്ടി വിറ്റു നമ്മള് ഇപ്പൊ 2 മാസത്തിനുള്ളിൽ. അതിനടുത്ത് നമ്മൾ 1 ലക്ഷം രൂപയാണ് ഇപ്പൊ ഞാൻ മൊത്തത്തിൽ പല ആൾക്കാർക്കും കൊടുത്തത്. അത് നിങ്ങൾക്ക് അറിയുന്ന സമ്മാനങ്ങൾ, നിങ്ങൾക്ക് പറഞ്ഞ സമ്മാനം നിങ്ങൾക്ക് തരും. അത് കൂടാതെ നമ്മൾ പല ആൾക്കാർക്കും പാന്റായിട്ടും ഡ്രസ്സായിട്ടും മറ്റു പിന്നെ ഭക്ഷണ സാധനങ്ങളായിട്ടും ഒക്കെ കൊണ്ടുപോകും, ഒക്കെ കണക്കവിടെ എഴുതി വെക്കലാണ്. അപ്പൊ അതൊക്കെ ഞാൻ ഈ ചെയ്യുന്നത് മുഴുവനും എന്ത് നിന്ന് കിട്ടുന്ന പൈസയാണ്? ഈ ഭൂമി കച്ചവടം ചെയ്തിട്ട് അല്ലെങ്കിൽ മറ്റുള്ള പ്രോപ്പർട്ടി. അപ്പൊ നിങ്ങളൊക്കെ ഷെയർ ചെയ്തോണ്ട് ഇപ്പൊ ഇന്നലെ അല്ലെ കുട്ടിപ്പാക്ക നമുക്കൊരു ഗിഫ്റ്റ് ആയിട്ട് ഒരു ചെറിയൊരു കാർ കിട്ടി. ഇതിക്ക് മോട്ടോർ സൈക്കിളോ അല്ലാതെ പോകാൻ പറ്റൂല. അപ്പൊ കാർ എന്നെടുക്കണം അന്ന് മുതൽ എന്റെ പേര് ലൈവിലുണ്ടാവും. മനസ്സിലായി. കുട്ടിപ്പാക്കാന്റെ ജോലിക്കനുസരിച്ചൊക്കെ കുട്ടിപ്പാക്കൊക്കെ ബാങ്കില് പിരിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ പിരിവ് അതിന് ബുദ്ധിമുട്ട്, അതിന് തടസ്സമില്ലാത്ത രീതിയിൽ അടുത്തുകൂടെയൊക്കെ ആണെങ്കിൽ ലൈവില് കുട്ടിപ്പാക്കാനെ ഞാൻ പരിസരത്തൊക്കെ ദൈവാനുഗ്രഹം കുട്ടിപ്പാക്കാനെ നമ്മളെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളെ കുട്ടിപ്പാക്കൊക്കെ പ്രായം നമ്മളെ മുത്തുമണിയാണിത്. അപ്പൊ ഇതിനെന്തെങ്കിലും കിട്ടിക്കോട്ടെ. കാരണം അപ്പൊ എനിക്ക് ഞങ്ങളെ പറ്റി പറയാനുള്ളത്, ഞങ്ങള് പിന്നെ പൊളിറ്റിക്സ് ലെവലിൽ നിൽക്കുന്നുണ്ട്, അതോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തന ഞങ്ങളിതുപോലെ ഞങ്ങളെ ബിസിനസ് പരത്തിൽ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം ഇതും ഒരു സഹായം തന്നെയാണ്. അപ്പൊ നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ ആ വീഡിയോ അനുസരിച്ചുള്ള കമന്റ് ചെയ്ത അല്ലെ. നിങ്ങള് പൊളിറ്റിക്സ് ആയിട്ട് ഞങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ അതിൽ പറഞ്ഞോളി, ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മളെന്താ പറയുക, ഇതുപോലുള്ള ബിസിനസ് ഒക്കെ നമ്മളെ ആൾക്കാർ വിശ്വാസത്തോടെ ഏൽപ്പിക്കുമ്പോൾ അതിൽ വന്നിട്ട് അനാവശ്യങ്ങൾ ഏതാണ് എങ്കിൽ എഴുതുകയാണെങ്കിൽ അയാൾക്ക് അയാളുടെ അവസാനത്തെ എഴുത്താണ്. ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ട് ഞാൻ ബ്ലോക്ക് ചെയ്ത് കൊടുക്കും. അപ്പൊ അങ്ങനെ നമ്മൾ ബ്ലോക്ക് ചെയ്തപ്പോ നമ്മളെ ഗ്രൂപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പോകുന്നു. ഇപ്പൊ നമ്പർ 1 എന്ന് പറഞ്ഞാൽ അപ്പനാസപ്പിനെ ആയാലും ശരി, സുബൈർ ബാബു റിയൽ എസ്റ്റേറ്റ് ആയാലും ശരി, നമ്പർ 1 ഫോളോവേഴ്സ് ആണ്, നല്ല സ്നേഹിതരാണ്. നമ്മളെ അതൊക്കെ നിങ്ങളെ കഴിവാണ്. അതെ, എന്റെ കഴിവല്ല, ഞങ്ങളെ രണ്ടാളെയും കഴിവല്ല. കാരണം ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തെറി കമന്റ് ചെയ്യുന്ന ആൾക്കാരെ ഓല് ചെന്നിട്ടാണ് PM ചെന്നിട്ട് തെറി പറയണത്. ഞങ്ങൾക്ക് പോലും അറിയില്ല. അതായത് ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അവര് ചെന്നിട്ട് പറയാണ് എന്തിനാ സുബൈർ ബാബു അങ്ങനെ ചെയ്തത്, നിങ്ങൾക്ക് സുബൈർ ബാബുവിനെ പറ്റി അറിയും, ആരാ നിങ്ങൾ ഏതാ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അവര് യുദ്ധം വിട്ടാണ്. അതായത് നമ്മളെ ഇഷ്ടപ്പെടാത്ത 50 ആൾക്കാരാണ്, ഇഷ്ടപ്പെടുന്ന 40 ആൾക്കാരാണ്, ഈ 40 ആൾക്കാർ 50 ആൾക്കാരെ യുദ്ധം വിട്ടാണ്. അങ്ങനെ അവര് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇതൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സത്യസന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും പറയും. നല്ല മനസ്സിലാണ് ഞങ്ങൾക്ക്, നല്ല മനസ്സിലാണ്. ഞങ്ങൾ എല്ലാവരും സഹായിക്കണം, ഞങ്ങൾക്ക് എല്ലാവരെയും സഹായിക്കണം, ഞങ്ങളെയും എല്ലാവരും സഹായിക്കും. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് പിന്നെ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ സഹായിക്കുന്ന എല്ലാ മുത്തുമണികൾക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ.